നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ഹെറ്ററോഗ്ലൈക്കൻസിനെ കുറിച്ചാണ്. These are polysaccharides containing more than one type of carbohydrate. ഇത് ഒരു സ്പെഷ്യൽ ടൈപ്പ് പോളിസാക്കറൈഡ്സ് ആണ്. ഇതിലെ ഒന്നിലധികം കാർബോഹൈഡ്രേറ്റ് യൂണിറ്റ് പ്രസന്റ് ആയിരിക്കും. അതിന് എക്സാമ്പിൾസ് ആണ് അഗാർ, അഗറോസ്, വെജിറ്റബിൾ ഗം മുതലായവ. നമ്മൾ ആദ്യം ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഗാറിനെ കുറിച്ചാണ്. അഗാറിനെ അഗാർ അഗാർ എന്നും കൂടി പറയും. ഇറ്റ് ഈസ് ജലാറ്റിനസ് പോളിസാക്രൈഡ്. അഗാർ എന്നുള്ളത് ജലാറ്റിനസ് ആയിട്ടുള്ള ഒരു പോളിസാക്രൈഡ് ആണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചില റെഡ് ആൽഗേസ് ആണ്. മറൈനിൽ, കടലിൽ നിന്നുള്ള ചില റെഡ് ആൽഗേസിൽ നിന്നാണ് ഈ അഗാർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് ജെൽഡിയം, ഗ്രാസിലേറിയ, ഗിഗാറ്റിന മുതലായവ. ജപ്പാൻ ഈസ് ദ മേജർ പ്രൊഡ്യൂസർ ഓഫ് അഗാർ. അഗാറിനെ മെയിൻ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ ജപ്പാനാണ്. ജപ്പാനിലാണ് വളരെ അധികമായിട്ട് അഗാറിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇറ്റ് കണ്ടെയ്ൻ ഗാലക്ടോസ്, ഗ്ലൂക്കോസ് ആൻഡ് അതർ ഷുഗർ. ഈ അഗാറിൽ പ്രസന്റ് ആയിരിക്കുന്ന ഷുഗേഴ്സ് എന്ന് പറഞ്ഞാൽ ഗാലക്ടോസ്, ഗ്ലൂക്കോസ്, പിന്നെ വേറെയും ഏതാനും ചില ഷുഗേഴ്സും കൂടി അതിൽ പ്രസന്റ് ആണ്. Agar dissolve in water at 100 degree Celsius, cooling sets into gel. അഗാറിനെ നമുക്ക് പൗഡർ ഫോമിലായിട്ടാണ് മാർക്കറ്റിൽ നിന്ന് ലഭിക്കുക. അതിന് നമ്മൾ വെള്ളത്തിലേക്ക്, വാട്ടറിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം തിളപ്പിക്കണം. തിളപ്പിച്ചാലാണ് ഈ അഗാറ് വെള്ളത്തിലേക്ക് ഡിസോൾവ് ആയി മാറുകയുള്ളൂ. അങ്ങനെ അതൊരു ക്രിസ്റ്റൽ ക്ലിയർ ഫോമിലോട്ട് അത് മാറും. പിന്നീട് അതിനെ നമ്മൾ ഏത് പെറ്റ ഡിഷിലേക്കാണോ അല്ലെങ്കിൽ ഏതിലേക്കാണോ എന്ന് ചില അതിലോട്ട് ഒഴിച്ചിട്ടാണ് അതിനെ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ അഗാർ അതൊരു ജെൽ ഫോമിലോട്ടായിട്ട് മാറും. ഇറ്റ് cannot be digested by bacteria. അഗാറിനെ ബാക്ടീരിയക്കൊന്നും ഡൈജസ്റ്റ് ചെയ്യിക്കാനായിട്ട് സാധിക്കുകയില്ല. അഗാർ widely used as a supporting agent to culture bacterial colonies. ബാക്ടീരിയൽ കോളനീസിനെ കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ടിംഗ് ഏജന്റ് ആയിട്ടാണ് അഗാറിനെ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ സപ്പോർട്ടിംഗ് മീഡിയം ഫോർ ഇമ്മ്യൂണോ ഡിഫ്യൂഷൻ ആൻഡ് ഇമ്മ്യൂണോ ഇലക്ട്രോഫോറസിസ്. അഗാർ മെയിനായിട്ട് സപ്പോർട്ടിംഗ് മീഡിയ ആയിട്ട് വേറെ ഉപയോഗിക്കുന്നത് ഇമ്മ്യൂണോ ഡിഫ്യൂഷന് വേണ്ടിയിട്ടും ഇമ്മ്യൂണോ ഇലക്ട്രോഫോറസിസിന് വേണ്ടിയിട്ടാണ് നമ്മൾ വേറെ ഉപയോഗിക്കുന്നത്. Agar also used in food industry, preparation of some medicine, cosmetic industry and leather industry. അഗാർ വേറെ ഉപയോഗിക്കുന്നത് ഫുഡ് ഇൻഡസ്ട്രിയിൽ നമ്മൾ അഗാർ ഉപയോഗിക്കാറുണ്ട്. ഒപ്പം തന്നെ മെഡിസിൻസ്, ചില മെഡിസിൻസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ അഗാർ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കോസ്മെറ്റിക് ഇൻഡസ്ട്രിയിലും ലെതർ ഇൻഡസ്ട്രിയിലൊക്കെ അഗാറിന് ഉള്ള ഒരു പങ്ക് വളരെ വലുതാണ്. ഇറ്റ് ഈസ് ലാർജ്ലി യൂസ്ഡ് ആസ് എ സോൾഡിഫൈങ് ഏജന്റ് ഇൻ ഡെസേർട്ട്. ഡിസേർട്ടിലെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് സോൾഡിഫൈങ്, അതായത് കട്ടിയായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ ഈ അഗാർ ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഗറോസിനെ കുറിച്ചാണ്. അഗറോസ് മേഡ് അപ്പ് ഓഫ് ഗാലക്ടോസ് കമ്പൈൻഡ് വിത്ത് 3 to 6 അൻഹൈഡ്രോ ഗാലക്ടോസ് യൂണിറ്റ്. അഗറോസ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് ഗാലക്ടോസ് കൊണ്ടാണ്. അതായത് 3, 6 അൻഹൈഡ്രോ ഗാലക്ടോസ് യൂണിറ്റിനെ കമ്പൈൻ ചെയ്തിട്ടാണ് അഗറോസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ മെട്രിക്സ് ഫോർ ഇലക്ട്രോഫോറസിസ്. DNA ഐസൊലേഷനൊക്കെ ഉപയോഗിക്കുന്ന ഇലക്ട്രോഫോറസിസ്, അതിലേക്കുള്ള മെട്രിക്സ് ആയിട്ടാണ് നമ്മൾ അഗറോസിനെ ഉപയോഗിക്കുന്നത്. Agarose available as a white powder which dissolve in near boiling water and form gel when it cool. അഗറോസ് അഗാറിനെ പോലെ തന്നെയാണ് വൈറ്റ് പൗഡർ ആയിട്ടാണ് നമുക്ക് അഗറോസിനെ കിട്ടുക. നല്ല ക്ലിയർ വൈറ്റ് പൗഡർ ആയിരിക്കും. അതിനെ വെള്ളത്തിലിട്ട് നമ്മൾ ചൂടാക്കണം. 100 ഡിഗ്രി सेल्सियस कूड़ीट अब कंप्लीट वेल डिसोल्व आगुम नाम प्लेटिलेक्काणो ओळिक्कुन्नत അതിന്റെ ഷേപ്പിൽ അത് കട്ടയായിട്ട് നമുക്ക് ജെൽ ഫോമിൽ ലഭിക്കും. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെജിറ്റബിൾ ഗമ്മിനെ കുറിച്ചാണ്. Vegetable gum is made up of four monosaccharides. They are glucuronic acid, mannose, xylose, rannose. വെജിറ്റബിൾ ഗം ഉണ്ടാക്കിയിട്ടുള്ളത് 4 മോണോസാക്കറൈഡ് യൂണിറ്റ് കൊണ്ടാണ്. അതായത് ഗ്ലൂക്രോണിക് ആസിഡ്, മന്നോസ്, സൈലോസ്, റനോസ് ഇവയെ കൊണ്ടാണ് വെജിറ്റബിൾ ഗം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇറ്റ് ഈസ് സ്റ്റിൽ യൂസ്ഡ് ആസ് തിക്നർ ഇൻ ച്യൂയിങ് ഗം, കാൻഡീസ് ആൻഡ് അതർ സ്വീറ്റ് പ്രൊഡക്ട്സ്. ഈ വെജിറ്റബിൾ ഗം ഉപയോഗിക്കുന്നത് പിന്നെ ച്യൂയിങ് ഗംത്തിന് തിക്നറായിട്ടും അതുപോലെ തന്നെ കാൻഡീസ്, ചില സ്വീറ്റ് പ്രൊഡക്ട്സ് ഇതിലൊക്കെ നമ്മൾ ഈ വെജിറ്റബിൾ ഗം ഉപയോഗിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.